തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തലകുനിയപ്പെടുവാനുള്ള ഒരു ആഘോഷമാണ് ക്രിസ്മസ്. കാരണം എന്തെന്നാൽ, എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും പാത സ്വീകരിച്ചുകൊണ്ട് എളിയവരിൽ എളിയവനായി കാലിത്തൊഴുത്തിൽ പൂജാതനായി ഉണ്ണി യേശു വിശുദ്ധ നാട്ടിൽ ബെത്ലഹേമിൽ തിരുപ്പിറവി ദേവാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ തലകുനിക്കാതെ അതിൽ കയറുക അസാധ്യമാണ്. ഒന്നോർത്തു നോക്കുക, സർവ്വസൃഷ്ട പ്രപഞ്ചത്തിൻ്റെയും അധിപനായ യേശു ക്രിസ്തു പൂജാതനാകുന്നത് കാലിത്തൊഴുത്തിൽ, പശുക്കൾക്ക് ഭക്ഷണമാകുവാനുള്ള വൈക്കോൽ കൂനയിലാണ്. ഈ വൈക്കോൽ ധാന്യം ശേഖരിച്ച് കഴിഞ്ഞ് എറിഞ്ഞു കളയുന്ന ഒരു വസ്തു, മറ്റുള്ളവരാൾ ചവിട്ടപ്പെടുന്ന ഒരു വസ്തു. അവൻ്റെ മാതാപിതാക്കളോ തീർത്തും ദരിദ്രർ. തങ്ങൾക്കുണ്ടായ തങ്ങളുടെ പിഞ്ചോമനയെ കോരിച്ചൊരിയുന്ന ആ തണുപ്പിൽ നിന്നും സംരക്ഷിക്കുവാൻ ഒരു കഷ്ണം തുണി പോലും കയ്യിലില്ലാതിരുന്നവർ. ഉണ്ണിയെ ആദ്യമായി കാണാൻ എത്തിയതോ ദരിദ്രരായ ആട്ടിടയന്മാർ. ഇവയെല്ലാം ഒന്നിച്ച് സംയോജിച്ചാൽ കുനിയപ്പെടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നാമും അങ്ങനെ തന്നെയാണോ? അതേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഒരു ക്രിസ്മസിനു കൂടി സാക്ഷ്യം വഹിക്കുവാൻ തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് ചിന്തിച്ചു നോക്കാം. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിൽ പിറക്കുവാൻ ഈ ദാസൻ യോഗ്യനാണോ എന്ന്. പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു.